first theorem. First theorem, Thevenin theorem. Now, I'm going to explain the DC circuit. Now, Thevenin theorem is the statement. Any two terminal linear bilateral DC network can be replaced by a voltage source in series with an its equivalent impedance, equivalent resistance. That is, we have a DC circuit. DC voltage source. That is series add equivalent resistance. First step is remove load resistance RL. But load resistance is not the problem. If you specify the open circuit voltage VTH. RTH is equivalent resistance. Last step is draw Thevenin equivalent circuit. This Thevenin equivalent circuit is a single resistance source. That is a series resistance RTH. We first remove the load resistance and reconnect. This is Thevenin equivalent circuit. ഈ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണേ കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് കൂടെയുള്ള കറണ്ടോ അതിനെ ക്രോസിൽ വരുന്ന വോൾട്ടേജ് എന്ത് വേണേ കണ്ടുപിടിക്കാം. കറണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണ് അല്ലേ. അതായത് വി ടി എച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഐ എന്ന് പറഞ്ഞ കറണ്ട് ആർ ടി എച്ചിൽ കൂടി ആറിൽ കൂടി ഫ്ലോ ചെയ്ത് തിരിച്ചു വരും. സോ ആർ ടി എച്ചിൽ ആറും സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് രണ്ടും സീരീസ് ആണ്. സോ നമുക്ക് ടോട്ടൽ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ എന്ന് ഇനി നേരെ മറിച്ച് നമുക്ക് ആറിലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അതായത് വി എൽ. സോ വി എൽ കാണാൻ പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഉദ്ദേശിക്കുന്നത് രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ റെസിസ്റ്റൻസ് എടുക്കുക. ന്യൂമറേറ്ററിൽ അതിനെ കൺസിഡർ ചെയ്യാം. ആർ എൽ ഡിവൈഡഡ് ബൈ സം ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് സം ഓഫ് റെസിസ്റ്റൻസ് ആർ ടി എച്ച് പ്ലസ് ആർ എൽ. ഇതാണ് വോൾട്ടേജ് കണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കറണ്ടോ വോൾട്ടേജോ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് തെവെനിൻ തിയറം അപ്ലൈ ചെയ്യാനുള്ള 4 സ്റ്റെപ്സ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് വേണം നമുക്കിനി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. നമുക്കിനി തെവെനിൻ തിയറത്തിൻ്റെ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഫൈൻഡ് പവർ ലോസ് ഇൻ 1 ohm റെസിസ്റ്റർ. 1 ohm റെസിസ്റ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ്. നമുക്ക് അവിടുത്തെ പവർ ലോസ് ആണ്. നമ്മുടെ തെവെനിൻ തിയറത്തിൻ്റെ ഫസ്റ്റ്
സ്റ്റെപ്പ് അനുസരിച്ച് ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്യാൻ വൺ ഓം റെസിസ്റ്റൻസിനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള സർക്യൂട്ട് നോക്കാം. ഇതാണ് വൺ ഓം റെസിസ്റ്റൻസിനെ ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം തന്നെ വി ടി എച്ച് കണ്ടുപിടിക്കും. ഞാൻ ഇവിടെ അക്രോസ് വരാൻ പോകുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വി ടി എച്ചിനെ കണ്ടുപിടിക്കും. വി ടി എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് കെ സി എൽ എടുക്കാം, കെ വി എൽ എടുക്കാം. അപ്പോൾ കെ വി എൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് മെഷ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെഷ് ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതിലും ഭേദം നമുക്ക് ഇനി അതിലും ബെറ്റർ ആയിട്ട് കെ സി എൽ എടുത്താൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ബ്രാഞ്ചും ഈ ഒരു ബ്രാഞ്ചും പാരലലാണ്. അതായത് ടെൻ ഓമും ടെൻ വോൾട്ട് ഉള്ളതും ഫൈവ് ഓം ഉള്ള ബ്രാഞ്ചും പാരലാണ്. സോ നമുക്കറിയാവുന്ന പോലെ പാരലൽ സർക്യൂട്ട്സ് ആണെങ്കിൽ പാരലൽ ബ്രാഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സെയിം വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് സെയിം നോഡായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഒരേ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈക്വി പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒറ്റ നോഡായിട്ട് സിംഗിൾ നോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ ടു ആമ്പിയറും അതിന് പാരലാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ മൊത്തത്തിൽ ഒരു നോഡിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഇവിടെയെല്ലാം ഒരേ റെസിസ്റ്റൻസ് ഒരേ വോൾട്ടേജ് ആയതുകൊണ്ട്. ഇനി നേരെ മറിച്ച് ഈ രണ്ട് ബ്രാഞ്ചസിനെടുത്ത് സപ്പോസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഈ വൺ ഇത് ഈ ടു അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് വോൾട്ടേജ് ലെവൽ കൺസിഡർ ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ നമുക്ക് രണ്ട് നോഡ് ഇക്വേഷൻസ് എഴുതേണ്ടി വരും. ഇതും രണ്ടും വേറെ എലമെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടും ഈക്വി പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ നോഡ് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം വി ടി എച്ച് ആണ് ഇവിടെ വൺ ഓമിനെ ക്രോസ്, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും ഫൈവ് ഓമിനെ ക്രോസ് വരാൻ പോകുന്ന വോൾട്ടേജ്. സോ ആ സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെയും വരിക, കാരണം ഇത് രണ്ടും ഈക്വി പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി കെ സി എൽ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ കെ വി എൽ ചെയ്താലും കിട്ടും, പക്ഷേ കെ സി എൽ അപ്ലൈ ചെയ്യുന്നതാണ് ഈസി. കെ സി എൽ ചെയ്യുമ്പോൾ ഒറ്റ ഇക്വേഷൻ മതിയായിരിക്കും. ഇനി കെ സി എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കെ സി എല്ലിൽ എന്താ പറയുന്നത്, സം ഓഫ് ഓൾ കറൻറ്റ്സ് വെയ്റ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇക്വൽ ടു സീറോ എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് കറണ്ടിൻ്റെ ഇക്വേഷൻസ് ആണ്. സോ ഇപ്പോൾ ഞാൻ ടെൻ ഓം എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ടിനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. ഈ ടെൻ ഓമിൻ്റെ ഒരു എൻഡ് ഈ പോയിന്റിലേക്കും ഒരു എൻഡ് ടെൻ വോൾട്ടിലേക്കാണ് കൺസിഡർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡയറക്ഷൻസ് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ നോഡിൽ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് കറൻസിനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. യൂഷ്വലി ഔട്ട് ഗോയിങ്ങിനെ എങ്ങനെ വേണം നിങ്ങൾക്ക് എടുക്കാം, ആ ഡയറക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണം അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഔട്ട് ഗോയിങ് കറൻസാണ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ടെൻ വോൾട്ടിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്, ഇതുകൊണ്ട് തന്നെ കറണ്ട് പാസ് ചെയ്യുന്നത് പോസിറ്റീവ് എന്നായിരിക്കും എപ്പോഴും കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് പോകുന്നത് മുകളിലേക്കാണ്. സോ നമ്മളെടുത്ത അസംഷൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഈ ടെൻ വോൾട്ട് കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വി ടി എച്ച് പോസിറ്റീവും ടെൻ വോൾട്ട് നെഗറ്റീവും ആയിട്ട് വേണം കൺസിഡർ ചെയ്യാം. സോ വി ടി എച്ച് മൈനസ് ടെൻ വോൾട്ട് ഡിവൈഡഡ് ബൈ ടെൻ ഓം, കാരണം ഈ ടെൻ ഓം ഇരിക്കുന്നത് വി ടി എച്ചിനും ടെൻ വോൾട്ടിനും ഇടയിലാണ്. ഇനി സം ഓഫ് ഓൾ കറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് ടെൻ ഓമിൽ കൂടെ പോകുന്ന കറൻറ്റാണ് ഇത്. ഇനി അടുത്തത് ഫൈവ് ഓമിൽ കൂടെ പോകുന്ന കറൻറ്റ് ഇങ്ങനെ വരും, വി ടി എച്ച് ഡിവൈഡഡ് ബൈ ഫൈവ്. ഇത് നമ്മുടെ ബേസിക് ഓംസ് ലോ ആണ്, വി ബൈ ആർ ഇക്വൽ ടു ഐ. ഇനി ഇത് രണ്ടും രണ്ട് റെസിസ്റ്റൻസ്, അപ്പോൾ ഒരു നോഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആ നോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ റെസിസ്റ്റൻസിനും നമ്മൾ ഇക്വേഷൻ എഴുതണം. ഇത് രണ്ടുമാണ് നോഡിൽ കണക്ട് റെസിസ്റ്റൻസ്. ഇനി ബാക്കിയുള്ളത് ഒരു ടു ആമ്പിയർ സോഴ്സാണ്. ഈ ടു ആമ്പിയർ സോഴ്സിൻ്റെ ഡയറക്ഷനും മുകളിലേക്കാണ്, പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് താഴേക്കുള്ള ഡയറക്ഷൻസാണ് പോസിറ്റീവ്. സോ ഈ ടു ആമ്പിയറിൻ്റെ സൈൻ മാറി നെഗറ്റീവ് ആവും. സോ സം ഓഫ് ഓൾ കറൻസ് ഈക്വൽ ടു അറ്റ് നോഡ് ഈക്വൽ ടു സീറോ ആയി. ഇപ്പോൾ ഇനി ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ കൂടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻസാണ്. ഇവിടെ ഈ ടെൻ ഓമിൻ്റെ അക്രോസ് ഉള്ള രണ്ട് വോൾട്ടേജ് ഡിഫറൻസ് ആണ് വി ടി എച്ച് മൈനസ് ടെൻ വോൾട്ട്. സോ ഈ ടു ആമ്പിയർ നമുക്കറിയുന്ന പോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറയുമ്പോൾ വോൾട്ടേജസ് ആണെങ്കിൽ എല്ലാ വോൾട്ടേജിനും നമുക്ക് ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ കറൻസിനും ആഡ് ചെയ്യാം. വോൾട്ടേജും കറണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പാടില്ല. ഇനി നമുക്കിതിൽ വി ടി എച്ചിൻ്റെ കോഫിഷ്യൻസ് എടുക്കാം. സോ വി ടി എച്ചിൻ്റെ കോഫിഷ്യൻസ് എടുക്കുമ്പോൾ വി ടി എച്ചിൻ്റെ വൺ ബൈ ടെൻ ഒരെണ്ണം, പിന്നെയുള്ളത് വൺ ബൈ ഫൈവ് ഈക്വൽ ടു ഈ മൈനസ് ടു അപ്പുറത്തുമ്പോൾ പ്ലസ് ടു ആവും, മൈനസ് ടെൻ ബൈ ടെൻ അപ്പുറത്തുമ്പോൾ പ്ലസ് ടെൻ ബൈ ടെൻ ആവും. സോ വി ടി എച്ച് ഇൻറ്റു ത്രീ ബൈ ടെൻ ഈക്വൽ ടു ത്രീ, അതായത് വി ടി എച്ച് ഈക്വൽ ടു ടെൻ വോൾട്ട് എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആർ ടി എച്ച് കാണണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ സർക്യൂട്ടിലെ സോഴ്സസിനെയും നമുക്ക് ഡിആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് സോഴ്സുണ്ട്, ടു ആമ്പിയറും ടെൻ വോൾട്ടും. നമുക്ക് ഇതിനാണെങ്കിൽ എങ്ങനെ ഡിആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. ടു ആമ്പിയറിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ബിക്കോസ് അതൊരു കറൻറ്റ് സോഴ്സാണ്. അപ്പോൾ നമ്മളതിനെ ഡിആക്ടിവേറ്റ് ചെയ്തു.
ഇനി ഇവിടെ ഒരു ടെൻ ഓം ഉണ്ട്. ഈ ടെൻ ഓമിനെ നമ്മൾ വരച്ച് കണക്ട് ചെയ്തു. ടെൻ വോൾട്ടിനെ വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. പിന്നെ അടുത്തത് ഒരു ഫൈവ് ഓം ഉണ്ട്. ഇത് ടെൻ ഓം, ഇത് ഫൈവ് ഓം. ഓൾറെഡി ഇവിടെ നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ ടെൻ ഓമും ഫൈവ് ഓമും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം രണ്ടും പാരലലാണ്. സോ നമ്മുടെ ആർ ടി എച്ച് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്നാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആർ വണിൻ്റെ സ്ഥാനത്ത് ടെൻ, ആർ ടുവിൻ്റെ സ്ഥാനത്ത് ഫൈവ് ഓം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 50/15 എന്ന് കിട്ടും. അതായത് 3.33 ഓം എന്ന് കിട്ടും. നമ്മുടെ വി ടി എച്ചും കിട്ടി, ആർ ടി എച്ചും കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തെവനിൻ ഈക്വലൻസ് സർക്യൂട്ട് വരയ്ക്കും. അപ്പോ തെവനിൻ ഈക്വലൻസ് സർക്യൂട്ട് വരയ്ക്കും. തെവനിൻ ഈക്വലൻസ് സർക്യൂട്ട് ആകുമ്പോൾ ഒരു സോഴ്സ്, സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ്, പിന്നെ നമ്മുടെ ലോഡ്. ഇതാണ് നമ്മുടെ വി ടി എച്ച്, ഇത് ആർ ടി എച്ച്, ഇത് ആർ എ. നമുക്കറിയാം വി ടി എച്ച് നമുക്ക് 10 വോൾട്ട് കിട്ടിയിട്ടുണ്ട്, ആർ ടി എച്ച് നമുക്ക് 3.33 ഓം കിട്ടിയിട്ടുണ്ട്, ആർ എൽ 1 ഓം ആണ് നമ്മൾ ആദ്യം ഡിസ്കണക്ട് ചെയ്തത്. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് പവർ ലോസ് ആണ്. പവറിന് മൂന്ന് ഇക്വേഷൻസ് നമുക്കറിയാം, വി എൽ എ, ഐ സ്ക്വയർ ആർ, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യുക, ഏത് ഇക്വേഷൻ ചൂസ് ചെയ്താലും സെയിം ആൻസർ കിട്ടും. ഞാനിവിടെ ഐ സ്ക്വയർ ആർ ആണ് ചൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ എനിക്ക് ആദ്യം ഐ അറിയണം. ഈ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആർ എല്ലിൽ കൂടുതലുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഈ ആർ എല്ലും ആർ ടി എച്ചും ഇപ്പോൾ സീരീസ് റെസിസ്റ്റൻസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഐ കണ്ടുപിടിക്കാം. ടോട്ടൽ കറണ്ട് സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ഐ കാണാനായിട്ട് ടോട്ടൽ വോൾട്ടേജ് വി ടി എച്ച് ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ എൽ ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10/3.33+1 എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2.31 ആമ്പിയർ എന്ന് കിട്ടും. ഇനി പൈ കിട്ടിക്കഴിഞ്ഞു, ആ സ്ഥിതി നമുക്ക് പവർ കാണാം. ഐ സ്ക്വയർ ആർ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ 2.31 സ്ക്വയർ, ആർ ഇപ്പോൾ 1 ആയതുകൊണ്ട് സെയിം 2.31 സ്ക്വയർ തന്നെയായിരിക്കും ആൻസർ. 5.33 വാട്ട് എന്ന് കിട്ടും, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും ഫൈനൽ ആൻസേഴ്സിൽ എപ്പോഴും യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്. അത് വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും പവർ ആയാലും അത് അതിൻ്റെ യൂണിറ്റ്സ് കൊടുക്കണം. ആ യൂണിറ്റ്സ് കൊടുത്തില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കട്ടാവും. അതുകൊണ്ട് യൂണിറ്റ്സ് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് തവണേൻ്റെ ഡി സി സർക്യൂട്ടിലുള്ള ഒരു പ്രോബ്ലം. ഈ സി ചെറിയ പ്രോബ്ലമാണ്, എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ് വിചാരിക്കുന്നത്.